ഭരണകക്ഷി എം എൽ എ ആയ അൻവറിനെ തള്ളിപ്പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. അൻവറിന്റെ ആരോപണ നടപടിയെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. വാർത്താ സമ്മേളനത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ന്യായീകരിച്ചുള്ള സമീപനമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കെതിരെയും നടപടിയെടുക്കില്ലെന്നാണ് മുഖ്യന്റെ പക്ഷം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുമ്പാണ് ഭരണകക്ഷി എം എൽ എ ആയ അൻവറിന്റെ വിമർശനങ്ങൾ വീണ്ടും എത്തിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാരിനെയും പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയതിന്റെ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നാണ് അൻവറിന്റെ ആരോപണം. പാർട്ടി നേതാക്കളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും മുഖ്യമന്ത്രിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി അകറ്റുകയാണെന്നും അൻവർ ആരോപിച്ചു. ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ശശിയെ ന്യായീകരിച്ചായിരുന്നു മുഖ്യന്റെ മറുപടി. അതേസമയം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണെന്നും അൻവർ ആരോപിച്ചു. അദ്ദേഹം എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിച്ചിരുന്നുവെങ്കിൽ ഈ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധി വരുന്ന പ്രശ്നമേ ഇല്ലായിരുന്നു. ഈ സർക്കാരിനെയും പാർട്ടിയെയും മുന്നണിയെയും ഈ ഒരു അവസ്ഥയിൽ, അതായത് പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അത് അടുത്ത ദിവസങ്ങൾ കാണാം. പ്രതിസന്ധി വന്നതിലാണ് ഈ കോലത്തിൽ ആകുന്നത്. ഇത് പ്രതിസന്ധിയല്ല, സമൂഹത്തിൽ മാനക്കേട്ടിലേക്കാണ് സർക്കാരിനെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം പൊളിറ്റിക്കൽ സെക്രട്ടറിക്കാണ്. താൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നില്ല. പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും മുഖ്യമന്ത്രിയെ കാണാനെത്തുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി കടത്തിവിടാറില്ല. അത് ഞാൻ പറഞ്ഞോളാം, മുഖ്യമന്ത്രി തിരക്കിലാണ് എന്ന് പറയും. മുഖ്യമന്ത്രിയും പൊതുസമൂഹവും പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് മറയായിട്ടാണ് പി ശശി നിന്നിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ സംഭവിക്കില്ല. താഴേക്കിടയിൽ നിന്നും പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വിവരം കിട്ടിയിട്ടില്ല, അതുണ്ടായിട്ടില്ല. പി ശശിയുടെ അടുത്ത് ഞാൻ 8 മാസമായി കാണാൻ പോയിട്ടില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളും പി അൻവർ MLA ഉന്നയിക്കുന്നുണ്ട്. 1 പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുമ്പ്, അതായത് 2016 ഫെബ്രുവരിയിൽ 19-ന് കവടിയാറിൽ അജിത് കുമാർ ഫ്ലാറ്റ് വാങ്ങി. 33,80,100 രൂപയായിരുന്നു അതിന്റെ വില. 10 ദിവസത്തിന് ശേഷം 65 ലക്ഷം രൂപയ്ക്ക് ഈ ഫ്ളാറ്റ് വിറ്റു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും ഫ്ളാറ്റ് ആരാണ് വാങ്ങിയതെന്നും അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു.